ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയറിയാനും നയിക്കാനും എന്ന പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ കൂദാശകളെക്കുറിച്ച് കൂടുതലായിട്ട് നാം ഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ കൂദാശ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കൂദാശകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുന്നതിന് മുൻപ് കൂദാശ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന, കാണാൻ നമുക്ക് സാധിക്കാത്തതായുള്ള ദൈവവരപ്രസാദം തരുന്നതിന് ഈശോമിശിഹ സ്ഥാപിച്ചിട്ടുള്ള കാണാവുന്ന അടയാളമാണ് കൂദാശകൾ. നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴൊരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. ഈ ദൈവവരപ്രസാദം തരാനുള്ള ശക്തി ഈ കൂദാശകൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് അതിനുത്തരം മറ്റൊന്നുമല്ല, ഈശോമിശിഹ സ്ഥാപിച്ചു എന്നതിൽ നിന്ന് തന്നെ അവിടുന്ന് അവയിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈശോമിശിഹ സ്ഥാപിച്ചതുകൊണ്ട് ഈശോ എന്നും ആ കൂദാശയിൽ വസിക്കുന്നുണ്ട്. ഈശോയുടെ സാന്നിധ്യം ആ കൂദാശയിൽ എക്കാലവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ദൈവവരപ്രസാദം നൽകാനുള്ള ശക്തി ഈ കൂദാശകൾക്ക് ഉണ്ടാകുന്നത്, ലഭിക്കുന്നത്. ഇനി എത്ര തരം കൂദാശകളുണ്ട്, അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കൂദാശകൾ ആകെ ഏഴെണ്ണമാണുള്ളത്. ആദ്യത്തേത് മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം, രണ്ടാമത്തേത് തൈരിലേപനം അഥവാ തൈലാഭിഷേകം, മൂന്നാമത്തേത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണം, നാലാമത്തേത് കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ, അഞ്ചാമത്തേത് രോഗിലേപനം, ആറാമത്തേത് തിരുവട്ടം, ഏഴാമത് വിവാഹം. ഇവയാണ് തിരുസഭയുടെ ഏഴ് കൂദാശകൾ. ഒരിക്കൽ കൂടി, കൂദാശകൾ ഏഴെണ്ണമുണ്ട്. ആദ്യത്തേത് മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം, രണ്ടാമത്തേത് സ്ഥൈര്യലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം, മൂന്നാമത്തേത് വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യകാരുണ്യ സ്വീകരണം, നാലാമത്തേത് കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ, അഞ്ചാമത്തേത് രോഗിലേപനം, ആറാമത്തേത് തിരുപട്ടം, ഏഴാമത്തേത് വിവാഹം. നമ്മൾ കൂദാശകൾ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ എത്ര കൂദാശകളുണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും നമ്മൾ ഈ നിമിഷം മനസ്സിലാക്കി. ഇനി ഇത് ഏതൊക്കെ രീതിയിൽ വിഭജിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. കൂദാശകൾ പ്രധാനമായും രണ്ട് രീതിയിൽ വിഭജിക്കപ്പെടുകയാണ്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് മരിച്ചവരുടെ കൂദാശകൾ, ഉയരവരുടെ കൂദാശകൾ. രണ്ടാമത്തെ രീതി എന്നത് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്നത്, ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാവുന്നത്. ഇങ്ങനെ രണ്ട് തരമായിട്ട് കൂദാശകൾ വിഭജിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് മരിച്ചവരുടെ കൂദാശകൾ എന്താണെന്ന് നോക്കാം, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ, കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കൂദാശ, ഇവ രണ്ടുമാണ് മരിച്ചവരുടെ കൂദാശകളായി നിലകൊള്ളുന്നത്. ഇനി ഇവയെ മരിച്ചവരുടെ കൂദാശകളെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ജനിച്ച ഒരു ചോദ്യമായിരിക്കും അത്. മരിച്ചവരുടെ കൂദാശകളായി ഇവ നിലകൊള്ളുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാവും? നമുക്ക് അതിലേക്ക് പോകാം. വരപ്രസാദമില്ലായകയാൽ ആത്മാവ് മൃതി പൂണ്ട അവസ്ഥയിലായിരിക്കും ഈ കൂദാശകൾ സ്വീകരിക്കുന്നത്. ചില അവസരങ്ങളിൽ രോഗിലേപനവും മരിച്ചവരുടെ കൂദാശഗണത്തിൽ പെടുന്നുണ്ട്. ഇനി ഉയരവരുടെ കൂദാശകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഉയരവരുടെ കൂദാശകൾ ആത്മാവിൻ്റെ ജീവനാണ്, ദൈവവരപ്രസാദം. ഇവയുള്ളവർക്ക് മാത്രമാണ് ഈ കൂദാശകളെ സ്വീകരിക്കാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഉയരവരുടെ കൂദാശകൾ എന്ന് പറയുന്നത്. ഉയരവരുടെ കൂദാശകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം.
സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, രോഗിലേപനം, തിരുപട്ടം, വിവാഹം. ഈ അഞ്ച് കൂദാശകളെയാണ് ഉയരവരുടെ കൂദാശ ഗണത്തിൽ പെടുത്തുന്നത്. ഇനി കൂദാശകളെ രണ്ടായി തിരിക്കുന്ന മറ്റൊരു രീതിയെക്കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്നത്, ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാവുന്നത്. ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ കൈക്കൊള്ളാവുന്ന കൂദാശകൾ ഏതൊക്കെയായിരിക്കും? ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, തിരുപട്ടം എന്നിവയാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ. എന്തുകൊണ്ടാവും ഈ കൂദാശകൾ ഒരിക്കൽ മാത്രം കൈക്കൊള്ളാവുന്നതാകുന്നത്? ഈ കൂദാശകൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത മുദ്ര, ആത്മാവിൽ പതിക്കുന്നത് കൊണ്ടാണ് ഇവ ഒരിക്കൽ മാത്രം കൈക്കൊള്ളാവുന്നതായി നിലകൊള്ളുന്നത്. അടുത്തതായി ഒന്നിലധികം പ്രാവശ്യം കൈക്കൊള്ളാവുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാവുന്ന കൂദാശകൾ അതേതൊക്കെയായിരിക്കും? വിശുദ്ധ കുർബാന, അനുരഞ്ജന കൂദാശ, വിവാഹം, രോഗിലേപനം, ഇവയൊക്കെയാണ് ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാവുന്ന കൂദാശകളായി നിലകൊള്ളുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ എപ്പിസോഡ് മുഖാന്തരം നമ്മൾ കൂദാശകളെക്കുറിച്ച് വളരെ ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്ക സമയം കൊണ്ട് ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. കൂദാശകളെ ഏതൊക്കെ രീതിയിൽ വിഭജിക്കാമെന്നും അതിൽ ഓരോ വിഭജനത്തിലും ഏതൊക്കെ ഉൾപ്പെടുമെന്നും ഒക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കാണുകയുണ്ടായി, അറിയുകയുണ്ടായി. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.